ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്ലോക്ക് സ്പ്രിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ക്ലോക്ക് സ്പ്രിങ്ങോ? അതായത് നമ്മള് സമയം നോക്കാൻ നോക്കുന്ന ക്ലോക്ക് അല്ല കേട്ടോ, അതിനകത്തുള്ള സ്പ്രിങ് ഒന്നല്ല. ഇത് വണ്ടിയിൽ ഉപയോഗിക്കുന്ന ക്ലോക്ക് സ്പ്രിങ് ആണ്. പുതിയ ടെക്നോളജി അനുസരിച്ച് വരുന്ന ഒരു പാർട്സ് ആണ് ക്ലോക്ക് സ്പ്രിങ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ക്ലോക്ക് സ്പ്രിങ് എന്തിനാണ് നമ്മൾ വണ്ടികൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, അത് എങ്ങനെ കംപ്ലൈന്റ് ആവും എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഈയൊരു സംഭവമാണ് ക്ലോക്ക് സ്പ്രിങ്. ഇതേപോലെ പുതിയ മോഡല് വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ആദ്യമൊക്കെ വണ്ടികളില് സ്റ്റിയറിംഗില് ഹോണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹോണ് മാത്രമാകുമ്പോൾ ഒരു വയർ മാത്രം മതി. ആ ഒരു വയറിന് ഒരു ഇതേപോലെ ഒരു നീഡിലായിരിക്കും, ഒരു നീഡില് സ്റ്റീറിംഗ് വീലിലേക്ക് കണക്ട് ചെയ്തേക്കും. സ്റ്റീറിംഗ് വീലിലേക്ക് കണക്ട് ചെയ്യും, ഒരു സ്പ്രിങ് ലോഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റീറിംഗ് വീലിലേക്ക് കണക്ട് ചെയ്യും. അതിനകത്തൊരു തകിടുണ്ടായിരിക്കും. അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് സ്റ്റീറിംഗ് വീലിങ്ങ് റൗണ്ട് ചെയ്യുമ്പോൾ ആ തകിട് കൂടെ തന്നെ കറങ്ങും, മൊത്തത്തില് കറങ്ങില്ല, ജസ്റ്റ് വെച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അങ്ങനെയാണ് ഹോൺ പേഡിലേക്ക് കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു വയർ മാത്രം മതി. പിന്നെ വണ്ടികൾ ഓരോ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സ്റ്റീറിംഗ് വീലിൽ കൂടുതൽ സ്വിച്ചുകൾ വരാൻ തുടങ്ങിയല്ലോ. അതായത് സ്റ്റീരിയോന്റെ വോളിയം കൂട്ടുന്നുണ്ട്, നെസ്റ്റ് അടിക്കാനുള്ള സ്വിച്ച് ഉണ്ട്, പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഫോൺ എടുക്കാനുള്ളതുണ്ട്, ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്, എയർ ബാഗ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കൺട്രോൾ ഉള്ള സ്വിച്ചുകളും വന്നു. അപ്പൊ ആ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സ്വിച്ചിലേക്കൊക്കെ ലൈൻ വരണം. സ്റ്റീറിംഗ് വീല് തന്നെ സംഭവം തിരിയണ സംഭവമാണ്. അപ്പൊ അതിനകത്ത് കൂടുതൽ ലൈൻ നമുക്ക് നേരിട്ട് വലിക്കാൻ പറ്റില്ല. സ്റ്റീറിംഗ് വീലിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് വയർ ചിലപ്പോൾ അവിടെ ഇവിടെ പോയിട്ട് ജാമായി ഷോർട്ട് സർക്യൂട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്, ക്ലോക്ക് സ്പ്രിങ് എന്ന സംഭവം. ഇത് നേരെ സ്റ്റീറിംഗ് വീലിന്റെ സ്റ്റീറിംഗ് വീൽ വെച്ചിട്ട് ആ കോമ്പി സ്വിച്ച് ഒക്കെ ഇല്ലേ അവിടെ ഇറക്കി വെക്കും. ഇത് സ്റ്റീറിംഗ് തിരിയുന്നതനുസരിച്ച് ഇത് ഈ സംഭവം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനകത്തേക്കാണ് ലൈന് കൊടുക്കുന്നത്. ഈ ലൈനിൽ നിന്നാണ് നമ്മളെ ഹോൺ പാഡിലെ സ്വിച്ചിലേക്ക് ഒക്കെ ലൈൻ വരുന്നത്. അപ്പോൾ ഒരൊറ്റ അപ്പൊ ഇത് എന്താ വെച്ച് കഴിഞ്ഞാലും സ്റ്റീറിംഗ് വീൽ തിരിയുമ്പം വയറുകൾ തിരിയില്ല. ഇതുണ്ടോ, ഈ ഇതിലേക്കാണ് ഇതിന്റെ കണക്ഷൻസ് വരുന്നത്. ഇതിങ്ങനെ ഒരു ഭാഗത്ത് അവിടെ സ്റ്റീറിംഗ് കോളത്തിന് സെറ്റ് ആയിരിക്കും. ഇതിന്റെ ഉള്ളില് ഈ പുറത്തെ ഒരു സംഭവമായിരിക്കും കറങ്ങുക. ഈ ഇതാണ് സ്റ്റീറിംഗ് വീൽ തിരിയുമ്പോൾ ഇത് മാത്രമായിട്ടേ കറങ്ങുള്ളൂ. ഇവിടെ കൊടുത്ത വയറിങ്ങൊന്നും കറങ്ങില്ല. പിന്നെ ഹോൺ പാഡിൽ തന്നെ കപ്പയർ കൊടുക്കുന്നത് ഇതിലായിരിക്കും. അപ്പൊ ഹോൺ പാഡ് സ്റ്റീറിംഗ് വീൽ കറങ്ങുന്നതനുസരിച്ച് ഹോൺ പാഡ് കറങ്ങില്ല. അപ്പൊ ഈ സംഭവം കറങ്ങുന്നതനുസരിച്ച് നമ്മളെ വയറ് എവിടെയും പോയിട്ട് ജാമാവുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തത്. ഇതിൽ കൂടുതൽ വയറുകൾ വരും. മറ്റേത് ഫോണിൽ പറയുമ്പോൾ ഒറ്റ വയറുള്ളൂ, ഇതിൽ കൂടുതൽ വയറുകൾ വരും. എന്താ വോളിയം സ്വിച്ച്, ഫോൺ എടുക്കാനുള്ളത്, എയർ ബാഗ്. ഈ കാരണം കപ്പർ എയർ ബാഗിന്റെയാണ്. അപ്പൊ എയർ ബാഗിന്റെ കപ്പറും കൂടി ഇതിനകത്ത് വരും. അപ്പൊ അത്രയും കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ ഇത് അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കംപ്ലൈന്റ് വരും. കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു 1000, 1200, 1000 മുകളിൽ എന്തായാലും റേറ്റ് വരും. ഓരോ വണ്ടി അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ട്. 1000, 2000, 3000 അങ്ങനെയൊക്കെ റേറ്റിൽ വ്യത്യാസം വരും. ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇത് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് സെറ്റ് ചെയ്യണം. ഇതിന്റെ ഒരു കണക്കൊക്കെ ഉണ്ട്. ആ കണക്കെല്ലാം തെറ്റിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കംപ്ലൈന്റ് ആകും. ഈയൊരു റൗണ്ട് ഉണ്ടല്ലോ, ഇതൊരു ടേൺ ഉണ്ടായിരിക്കും. ഇതിന്റെ ആദ്യത്തെ എഴുതിയിട്ടുണ്ടോ? ഇതിപ്പോ 5 ടേണാണ്. 5 പ്രാവശ്യം ഒരു ഭാഗത്തേക്ക് കറങ്ങുള്ളൂ. അത് മൊത്തത്തിൽ കറങ്ങണ 5 പ്രാവശ്യം കറങ്ങുള്ളൂ. അത് കൂടുതൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു 4 പോലത്തെ ഒരു വയറിംഗ് ആയിരിക്കും, അത് പൊട്ടും. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പണി കഴിഞ്ഞ സംഭവം നമുക്ക് നേരാക്കാൻ പറ്റില്ല. ഇത് നേരെ റീപ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ. ഞാൻ കാണിച്ചു തരാം, ഇതുണ്ടോ, ഇതിനെ കറങ്ങാനല്ലേ. ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കാം സ്റ്റിയറിംഗ്. ഇതിന്റെ ടേണിങ് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഭാഗത്തേക്ക് ഒരു ഭാഗത്ത് ഫുള്ളായി ലോഡായിരിക്കാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവില്ലത്. അപ്പൊ ഇനി ഇതിന്റെ ടേൺ എണ്ണം കാണിച്ചത്. അപ്പൊ ഈ ഭാഗത്ത് എത്തിയുമ്പോൾ ഒരു ടേൺ ആകും. ഇവിടുന്ന് ഞാൻ ഇറക്കിയിട്ട് ഇവിടെ കൊണ്ടുമ്പോ 1, 2, 3, 4, 5 ഉണ്ടോ. ഇനി ഇവിടുന്ന് പോരില്ല. ഇത് മൊത്തത്തിൽ 5 ടേണാണ്. അപ്പൊ ഇതെങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ 5 എന്ന് പറയുമ്പോൾ 2.5 ടേൺ ആക്കി കഴിഞ്ഞാൽ ആക്കി നിർത്താം.
അവിടെ വെച്ചിട്ട് സ്റ്റീറിംഗ് സെന്റർ ആക്കി വെക്കണം. അതായത് നമ്മൾ ടയർ സെന്റർ ആയിരിക്കണം, അതിലാണ് സ്റ്റീറിംഗ് വെക്കേണ്ടത്. അല്ലാതെ ഇത് തോന്നിയ പോലെ അതിൽ വെച്ചിട്ട് സ്റ്റീറിംഗ് കയറ്റാൻ പാടില്ല. അപ്പൊ സ്റ്റീറിംഗ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റീറിംഗ് റൊട്ടേറ്റ് ചെയ്യണം. ആ ഭാഗത്ത് വെച്ചാൽ ഇത് ഒറ്റ ടേണില് അത് ടക്ക് പറഞ്ഞിട്ട് പൊട്ടും, സൗണ്ട് കേൾക്കില്ല, അത് പൊട്ടിയിട്ടായിരിക്കും. പിന്നെ ഈ സാധനം വർക്കാവില്ല, ഫോൺ വർക്കാവില്ല, എയർ ബാഗ് വർക്കാവില്ല, പിന്നെ നമ്മളെ സ്റ്റീരിയോന്റെ സ്വിച്ചുകൾ ഒന്നും വർക്കാവില്ല. അപ്പൊ ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ഒരു ഭാഗത്തേക്ക് ആക്കിയല്ലോ, ഇനി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടര ടേണില് വെക്കണത്. ഒന്ന് രണ്ട് രണ്ട് ഓക്കെ അര രണ്ടര ഇതാണ് ഇപ്പൊ ഇതിന്റെ സെന്റർ. ഈ പൊസിഷനിൽ സ്റ്റീറിംഗ് കയറ്റി വെക്കുക, ടൈറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി നേരെ ഇനിയിപ്പോ സ്റ്റീറിംഗ് റൈറ്റ് സൈഡിക്ക് രണ്ടര തിരിയുള്ളൂ, ലെഫ്റ്റ് സൈഡിക്ക് രണ്ടര തിരിയുള്ളൂ, അങ്ങനെ സെറ്റ് ചെയ്യണം. ചിലത് ഏഴ് വരാറുണ്ട്, ഇത് അഞ്ചാണ്. അപ്പൊ ആ ഏഴ് വരുമ്പോ മൂന്നര, അല്ലെങ്കിൽ ആറ് വരുമ്പോ മൂന്നര, അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആദ്യമായിട്ട് സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഇത് നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. അറിയുന്ന ആളെ വെച്ചിട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടേ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാന്നു കയ്യിൽ നിന്ന് കാശ് പോകും. അതുകൊണ്ടാണ് പറയണത് കറക്റ്റ് സെറ്റ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ചെറുതായിട്ടൊന്ന് വരിഞ്ഞാ മതി, ചെറുതായിട്ടൊന്ന് വരിഞ്ഞാ മതി, അപ്പൊ അതിനുള്ള വയറിങ് പൊട്ടും. പിന്നെ ചില വണ്ടികളിൽ ഇത് ലോക്ക് ഉണ്ടായിരിക്കും, സെന്റർ ആയി കഴിഞ്ഞാല് ദൂരി കഴിഞ്ഞാൽ സെന്റർ ആക്കാൻ നമുക്ക് ഇവിടെ ലോക്ക് ഉണ്ടായിരിക്കും. ആ ലോക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റീറിംഗ് സെന്റർ ആക്കിയിട്ട് അഴിക്കണം. സ്റ്റീറിംഗ് സെന്റർ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇൻസ്റ്റലേഷൻ വെച്ച് ഒട്ടിക്കുക, ഇൻസ്റ്റലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിക്കുക സെന്റർ ആക്കിയിട്ട്. എന്നിട്ട് അതേപോലെ മെല്ലണം വലിച്ചെടുത്താൽ മതി. തെറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, തെറ്റിയ സംശയം ഉണ്ടെങ്കിൽ ആദ്യം സെറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ പണി പാടും. സംശയത്തിന് പുറത്ത് അത് സെറ്റ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ സംശയം വന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഉടനെ ഇത് റീസെറ്റ് ചെയ്തേക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടും, പത്ത് രണ്ടായിരം ഉറുപ്പ കയ്യിന്ന് പോകും. അതിന്റെ ഉള്ളില് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ, ഞാൻ പൊളിച്ചു കാണിച്ചു തരാം എന്താ അതിനകത്ത്. ഓരോ ലോക്കുകൾ ഉണ്ടായിരിക്കും കേട്ടോ, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഇതാണ് ഇപ്പൊ ഇതിന്റെ ഉള്ള വയറ്. നമ്മളെ സീരിപ്പേറെ കഴിച്ചു കഴിഞ്ഞാൽ കാണില്ലേ വയറ്. അതേപോലെ ഒരു എന്താ പറയുക, ഒരു പേപ്പറിന്റെ പോലത്തെ സംഭവം വയറൊന്ന് പറയാൻ പറ്റില്ല. ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇതാണ് ഇതിന്റെ വയറിങ് വേണ്ട സംഭവം.
കാണാണ്ടറിയില്ല. ഒരു ലൈൻ ആയിട്ട് പോയിട്ടുണ്ടോ? അതാണ് ഇതിന്റെ വയറിങ്. ഇത് നേരെ വന്നിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലാതെ ഇതിന്റെ ഉള്ള വയറായിട്ടൊക്കെ കാണില്ല. ഇതേപോലത്തെ ഒരു സ്ട്രിപ്പ് അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ക്ലോക്ക് സ്പ്രിങ്ങിന്റെ ഉള്ളിലെ വയറിങ്ങും പാർട്സുകളൊക്കെ ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഇത് സംഭവം കൂടുതൽ വലിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൊട്ടിപ്പോരും, ഇവിടെ തന്നെ പൊട്ടിപ്പോരും. അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ടേണിങ്ങിൽ തന്നെ വെക്കണം എന്ന് വേണ്ടത്. ഇത് എത്ര നീളം ഉണ്ടായിരിക്കുള്ളൂ, ഇത് ഒരു ടേണിങ് അനുസരിച്ച് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അങ്ങോട്ട് പൊട്ടും, ഇതിന്റെ കണക്ഷൻ പോയി. അതഴിക്കുമ്പോ കറക്റ്റ് ലോക്ക് ചെയ്തിട്ട് തന്നെ അഴിക്കാം. ഒരു സംശയം നമുക്ക് പറയാം, സംശയം ഉണ്ടെങ്കിൽ ആയിരിനെ വെച്ച് സെറ്റ് ചെയ്ത അതേപോലെ സെറ്റ് ചെയ്ത് സ്റ്റീറിംഗ് വീല് കയറ്റുക. അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.